മാലിദ്വീപ് വിന്യസിച്ചിട്ടുള്ള ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച് പകരം സാങ്കേതിക വിദഗ്ധരെ നിയോഗിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സൈനികരെ മാലിദ്വീപിൽ നിന്നും പിൻവലിക്കണമെന്ന പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൈനികരെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിലവിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് പകരം സാങ്കേതിക വിദഗ്ധരെ നിയോഗിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൂന്നാമത്തെ യോഗം ഉടൻ തന്നെ നടക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നുണ്ട്. February 2 ന്യൂഡൽഹിയിൽ ഇരുകൂട്ടരുടെയും ഒരു സംയുക്ത ഉന്നതതല യോഗം നടന്നിരുന്നു. ഇന്ത്യ കൈമാറിയ 3 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ കണ്ടെത്താൻ ഇരുകൂട്ടരും തമ്മിൽ ധാരണയായതായി യോഗത്തിന് പിന്നാലെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ നൽകിയ 2 സൈനിക ഹെലികോപ്റ്ററുകളും ഡോണിയർ വിമാനവും മാലദ്വീപ് സേനയുടെ ഭാഗമാണ്. ഇവയുടെ പ്രവർത്തനത്തിനും മാനുഷിക സഹായത്തിനുമാണ് ഇന്ത്യൻ സൈനികർ പ്രവർത്തിക്കുന്നത്. മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരുടെ ആദ്യ സംഘത്തെ March 10 മുൻപും അവശേഷിക്കുന്നവരെ May 10 മുൻപും മടക്കി അയക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ ആദ്യം ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല. അതിനിടെ ഇന്ത്യയെ ലക്ഷ്യമിട്ട് ചൈന അയച്ച ചാരക്കപ്പൽ മാലിദ്വീപിൽ എത്തിയിട്ടുണ്ട്. ചൈനീസ് കപ്പലിൻ്റെ നീക്കങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചും വരുന്നുണ്ട്. ഷിയാങ് യാങ് ഹോങ് 3 എന്ന കപ്പലാണ് ചൈന മാലിദ്വീപിൽ എത്തിച്ചത്. തുറമുഖത്തിലെ പ്രവർത്തനങ്ങൾക്കും സൈനിക നിരീക്ഷണത്തിനുമാണ് ചൈനീസ് കപ്പൽ മാലിദ്വീപിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഭരണകൂടത്തിൻ്റെ വാദം. എന്നാൽ ചൈനയിലെ സൈന്യ തുറമുഖത്തു നിന്നും യാത്ര ആരംഭിച്ചത് മുതൽ കപ്പലിൻ്റെ നീക്കത്തിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു പെരുമാറ്റം. യാത്ര ആരംഭിച്ചതിന് പിന്നാലെ 3 തവണയാണ് കപ്പൽ സുന്ദ കടലിടുക്ക് താണ്ടിയത്. ഇതേ തുടർന്ന് ഇന്തോനേഷ്യൻ നാവികസേന കപ്പലിലെ ജീവനക്കാരെ പിടികൂടിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നതു മുതൽ ഇന്ത്യ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. ചൈനീസ് കപ്പൽ എത്തിയതു മുതൽ വെസൽ ട്രാൻസ്പോണ്ടർ പ്രവർത്തനരഹിതമായെന്നാണ് അറിയാൻ കഴിയുന്നത്. May 10 ഇന്ത്യയിൽ നിന്നുള്ള സൈനികരെ പൂർണ്ണമായി തിരിച്ചയക്കുമെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കപ്പൽ മാലിദ്വീപിലെത്തിയത്. ഇന്ത്യയുമായുള്ള അസ്വാരസ്യങ്ങൾക്കിടെ മുഹമ്മദ് മൊയ്സു ചൈന സന്ദർശിക്കുകയും ചെയ്തിരുന്നതാണ്. ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങുമായി നടത്തിയ ചർച്ചയിലാണ് കപ്പൽ അയക്കാൻ ധാരണയായത്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ കനത്ത എതിർപ്പുകൾക്കിടെയാണ് ചൈനീസ് കപ്പൽ മാലി തുറമുഖത്ത് എത്തിയിരിക്കുന്നത്. മാലിദ്വീപിൻ്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ നിരീക്ഷണം ലക്ഷ്യമിട്ടാണ് ചൈന കപ്പൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷവും പറയുന്നത്. അതിനിടെ 31 MQ-9B ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള തീരുമാനത്തിന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ കോൺഗ്രസ് അംഗീകാരം നൽകിയിരുന്നു. പ്രിഡേറ്റർ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ആളില്ലാ യുദ്ധവിമാനങ്ങളായാണ് അറിയപ്പെടുന്നത്. 31 ഡ്രോണുകളിൽ 15 നാവികസേനയ്ക്കും 8 വീതം വ്യോമസേനയ്ക്കും കരസേനയ്ക്കും ആണ് ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ ചൈനയും അതിൻ്റെ സാമന്ത രാജ്യമായ പാകിസ്ഥാനും തങ്ങളുടെ ശേഖരത്തിൽ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അഫ്ഗാൻ ഇറാഖ് യുദ്ധങ്ങളിൽ സർവനാശം വിതച്ച പാരമ്പര്യമുള്ള ഒരു തെളിയിക്കപ്പെട്ട സംവിധാനമായതിനാൽ പ്രിഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകുന്ന മുൻതൂക്കം വേറെ തലത്തിലുള്ളതാണ്. ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി മേഖലയിൽ നിരീക്ഷണത്തിന് വേണ്ടിയായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും ഇവയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ മുട്ടടിക്കാൻ തുടങ്ങും. അതിന് കാരണവുമുണ്ട്. 2016 May 21 പ്രിഡേറ്റർ ഡ്രോൺ നടത്തിയ ഒരു എയർ ടു ഗ്രൗണ്ട് മിസൈൽ ആക്രമണത്തിലൂടെ ബലൂചിസ്ഥാനിൽ വെച്ച് താലിബാൻ്റെ അന്നത്തെ 2 പരമോന്നത നേതാവ് അക്തർ മൻസൂറിനെ അമേരിക്കൻ സേന വധിക്കുന്നത്. അതായത് ഇന്ത്യയേക്കാൾ കൂടുതൽ പ്രിഡേറ്റർ ഡ്രോണുകളുടെ കഴിവുള്ളവളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിഡേറ്റർ ഡ്രോണുകൾ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് മുട്ടിടിക്കുന്നതും. മാത്രമല്ല അന്ന് അമേരിക്ക ഉപയോഗിച്ച 11 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള 170 ഹെൽഫയർ മിസൈലുകളും 150 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള 310 ലേസർ ഗൈഡഡ് ബോംബുകളും ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഇതും കൂടിയാകുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ് പാകിസ്ഥാനും ചൈനയ്ക്കും ഇനി വരാൻ പോകുന്നത്. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിൽ ഉള്ള MQ-9B കൂടുതൽ ശക്തമായ പതിപ്പാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. അമേരിക്കയുടെ കയ്യിൽ നിന്നും ഇന്ത്യ പാട്ടത്തിനെടുത്ത 2 ആയുധരഹിതമായ പ്രിഡേറ്റർ ഡ്രോണുകൾ തന്നെ ചൈനയ്ക്കെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ ഇന്ത്യ വളരെയധികം സഹായിച്ചിരുന്നു. എന്നാൽ അതീവ വിനാശകാരികളായ റോക്കറ്റുകൾ സ്ഥാപിക്കാൻ ശേഷിയുള്ള 31 പ്രിഡേറ്റർ ഡ്രോണുകൾ കൂടെ ഇന്ത്യൻ സേനയുടെ ആവനാഴിയുടെ ഭാഗമാകുന്നതോടെ മേഖലയിലെ ഇന്ത്യൻ ശക്തി 10 മടങ്ങ് വലുതാവുകയാണ്.